സക്കീറെ, ഞാൻ പറഞ്ഞല്ലോ, സക്കീറിന് ഒരു കാര്യം മനസ്സിലായില്ലേ? ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഇതിനകത്ത് പോയി പരിപാടി ഈ ഇതിനകത്ത് നിന്റെ ഓട്ടോ അല്ലെ, നിങ്ങൾ അതിനകത്ത് ഓട്ടം നടത്തുന്നോ അല്ലെ, നിന്റെ ഏജന്റ് ആണെന്നോ ഇതൊന്നും എനിക്കറിയത്തില്ല. സക്കീർ ഒരു കാര്യം മനസ്സിലാണ്, സക്കീറിന് ഇന്നേ വരെ ഈ ഓട്ടോമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെ ഈ കാര്യത്തിന് ഞാൻ വിളിച്ചിട്ടുണ്ടോ? അല്ലെ എനിക്ക് ഒരു ഓട്ടം എന്താ സക്കീറെ എന്ന് പറഞ്ഞ് സക്കീറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടോ? വിളിക്കുകയില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മുടെ ഒരു വണ്ടിയോ അല്ലെ വേറെ ഒരാളോ ഒരു മൂന്നാമത്തെ ഒരു വണ്ടി അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടോ? ഇട്ടിട്ടില്ല സക്കീറെ. പിന്നെ സക്കീർ എന്നാ വർത്താനായി പറയുന്നത്? ഇവിടെ സക്കീറിന് അല്ലെ ഓട്ടം ചോദിച്ച് വിളിക്കുന്നവരോ താങ്ങി നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നവരോ ഒക്കെ കാണും. എന്നെ സംബന്ധിച്ചോളം ഇതൊരു പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ പ്രശ്നത്തിനകത്ത് എന്നെ അനാവശ്യമായിട്ട് വലിച്ചിഴച്ചു, അതുകൊണ്ട് എനിക്ക് മറുപടി പറയണമെന്ന് തോന്നി. മനസ്സിലായോ? നിനക്ക് കാര്യങ്ങൾ മനസ്സിലായോ? അല്ല, നീ അവിടെ ഇവിടെ ഇരുന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്ന് സംസാരിക്കുന്നതല്ല. സക്കീറിന് നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ ആ യൂട്യൂബർമാർ വന്ന് പറഞ്ഞ വീഡിയോ അവൻ തുടക്കത്തിൽ വന്ന് പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ അവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. മനസ്സിലായി? ഈ ഈബിൾ ചെറ്റൻ എന്ന് പറയുന്നവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു, എന്നെ അനാവശ്യമായിട്ട് അതിനകത്ത് വലിച്ചടിച്ച് നിങ്ങൾ എന്നാ പരിപാടി കാണിച്ച് അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകളും അതിൻ്റെ പേരിൽ എനിക്ക് നേരെ ആളുകൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ലൈവിന് പോലും വരാൻ തയ്യാറായി. ആ ലൈവ് തുടങ്ങുന്നതിൻ്റെ ലിങ്ക് യൂട്യൂബ് ലിങ്കാണ് ഞാൻ കൊണ്ടിട്ടേ. ആ വീഡിയോ എടുത്തുകൊണ്ട് കാണണം നീ. ആ വീഡിയോയ്ക്ക് അത് അവർ പറയുന്നുണ്ട് കൊമ്പനി ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഇന്നലെ രാത്രിയിലത്തെ ലൈവിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. മനസ്സിലായോ? പിന്നെ അതിനകത്ത് നിങ്ങളുടെ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പെട്ട് കിടക്കുന്നുണ്ടേ വന്നാൽ മതി, പെട്ട് കിടക്കുന്ന മാത്രം വന്നാൽ മതി, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവിടെ പോയേക്കുന്ന എല്ലാ വണ്ടിയും ഇവിടെ എത്തിക്കണമെന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ പോയി ഏതെങ്കിലും വണ്ടി പെട്ട് കിടപ്പുണ്ടെങ്കിൽ അവരെ കയറി വരട്ടെ, നിങ്ങൾക്ക് എന്നാ പ്രശ്നം? അവിടെ അടിപൊളി സെറ്റപ്പിലാണ് ആളുകളെല്ലാം അവിടെ ജീവിക്കുന്ന, വണ്ടികൾ കിടക്കുന്നത് സൂപ്പർ വാടകയ്ക്കാണ്, അവിടെ കിടന്നോ. ഞാൻ പറഞ്ഞു അവിടെ പോയ വണ്ടികൾ മൊത്തം ഇങ്ങ് കൊണ്ടുവരണമെന്ന് പറഞ്ഞോ. അവിടെ നിങ്ങൾ പെട്ട് കിടക്കുന്നവൻ വന്നാൽ മതി, അവിടെ സൂപ്പറായിട്ടുള്ള ലൈഫ് കിട്ടുന്ന അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തോ. ഓനെ പിന്നെ ചാച്ചുവിൻ്റെ ഒരു വോയിസ് ആണ് ഒക്കെ. കഴിഞ്ഞ ദിവസം വന്ന കഴിഞ്ഞ ദിവസം എന്താ ഈ ഉൾച്ചെട്ടിൻ്റെ ഫസ്റ്റ് വീഡിയോ വന്ന സമയത്ത് അവന് ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്തപ്പം ആദ്യത്തെ ഒരു വോയിസ് ആണ്. ആ വോയിസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നത്. ഓക്കെ, ഇവരെല്ലാം അവിടെ ഉടായ്പും കാണിച്ച് വരാപരിപാടികളും കാണിച്ച് നാട്ടിൽ കിടക്കുന്ന നൂറുകണക്കിന് വണ്ടിക്കാരുടെ നിന്ന് 2.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി അല്ലെ 3 ലക്ഷം രൂപയ്ക്ക് പാർട്ടിയുടെ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ഓക്കെ, നമ്മൾ നാട്ടിലെ വണ്ടിക്കാരന് ചിലപ്പോൾ 2 ലക്ഷം രൂപയോ അല്ലെ 1.90 ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. ഒരു വണ്ടി മേളിൽ 10-50,000 രൂപയോ അല്ലെ 60,000 രൂപയും അല്ലെ 1 ലക്ഷം രൂപയൊക്കെ കമ്മീഷനും അടിച്ചിട്ട് അവിടെ കൊണ്ട് കിടന്ന് പെടുത്തി. ഓക്കെ, വണ്ടിക്ക് ഓട്ടം ഇല്ലാതെ കിടക്കുന്ന ബസ് ഓണേഴ്സിനെ സംബന്ധിച്ചോളം ഉള്ളതാട്ടെ, അവർ സന്തോഷമായിട്ട് പോയി. അവിടെ പോയി 2-3 മാസം പെട്ട് കഴിഞ്ഞാൽ കുറേ വണ്ടിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയി തുടങ്ങി. കുറേ ആളുകൾ, ഒരു മെജോറിറ്റി വരുന്ന ആളുകളും പ്രതികരിച്ചു തുടങ്ങി. പിന്നെ മറ്റ് കുറേ ആളുകൾ എന്തിനാ പ്രശ്നത്തിന് വെറുതെ പോകുന്ന ഉള്ളതാട്ടെ, ഇപ്പോൾ ഇല്ലായിരിക്കുന്ന സമയത്ത് ഉള്ളതാട്ടെ എന്ന് വെച്ചിട്ട് അവരും അങ്ങ് കണ്ണടച്ച് കണ്ണടച്ച് വിട്ടു. അപ്പോൾ കുറേ സ്റ്റാഫുകൾ, ഒരു 10-70% വരുന്ന സ്റ്റാഫുകൾക്ക് അവിടെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതാരും മുന്നോട്ട് വന്ന് പറയാൻ നിൽക്കത്തില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ അതിനേക്കാൾ ഉപരി ഈ ഉൾജെറ്റിൻ്റെ ചാനലിലൂടെ അത് പുറത്തു വന്നു. പുറത്തു വന്ന് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ അവരോട് ഒരു ലൈവ് പോയി. അപ്പോൾ ലൈവ് പോയപ്പോഴത്തേക്ക് ഞാനാണ് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നുള്ള രീതിയിലുള്ള കുറേ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലായി. അതിനാണ് ഈ കളി കളി ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഞാനാണ് ആണോ അല്ലയോ എന്നുള്ളതല്ല. അവർ സ്വന്തം അവരുടെ ഒരു രീതിയെന്ന് വെച്ചാൽ അവർ തന്നെത്താനെ പോകുന്ന ആൾക്കാരാണ്. അവരിങ്ങനെ രാജ്യം ചുറ്റി സഞ്ചരിച്ച് വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ്. അവരവിടെ ചെന്നപ്പോൾ കാണാൻ ഇടയുണ്ടായ കാര്യങ്ങളാണ് അവർ വീഡിയോയിൽ പകർത്തിയതും പുറലോകത്തെ അറിയിച്ചത്. കണ്ടപ്പോൾ അവർ അതിനുശേഷം അവരുടെ ലൈവിൽ ജോയിൻ ചെയ്യാൻ ഇടയാവുകയും ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ, അത് നെക്സ്റ്റ് ഡേ. പക്ഷേ അതുകൊണ്ട് ആരെങ്കിലും കുറേ പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ? ഇപ്പം ഞാനിപ്പോൾ അതിന് ഇറങ്ങിയതിനാണ്, ആ അല്ലെ അതിൻ്റെ തലേന്നത്തെ ആ ലൈവ് വന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വാട്സപ്പിലൊരു വോയിസ് ഒക്കെ അന്ന് പിറ്റേന്ന് രാവിലെ തന്നെ എണീച്ച് എന്നോട് പറഞ്ഞതാണ്, നീ കളിക്കണ്ട, നീ കഞ്ചാവ് പിള്ളേരെ ഇറക്കി കളിക്കുകയാണ്. ഈ കഞ്ചാവ് പിള്ളേരാണ് ആരാണ്? ഈ ഉൾജെറ്റ് അവർ അവരുടെ ഇഷ്ടത്തിന് അവർ ഇന്ത്യ ചുറ്റിക്കറങ്ങി അല്ലെങ്കിൽ ലോകം ചുറ്റി കാണണമെന്ന് ആഗ്രഹിച്ച് അവർ മോശമായ കാര്യങ്ങളൊന്നും പകർത്തി അയക്കുന്നില്ലല്ലോ. അവരുടേതായ രീതിയിൽ അവർ അവർക്ക് പറ്റുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവർ വ്ളോഗ് ചെയ്ത് പുറംലോകത്തെ അറിയിക്കുന്നു. അതിനുടനെ കഞ്ചാവ് പിള്ളേരെ കൂട്ടി പിടിച്ച് ഇവരെ ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോ, അതായത് വീഡിയോ ഒന്നും ഇല്ല, ചുമ്മാ വോയിസ് വെച്ചിട്ട് എന്തെങ്കിലും നമ്മുടെ എൻ്റെ അല്ലെങ്കിൽ ആരുടെയിലൊക്കെ പടമൊക്കെ കാണിച്ചിട്ട് ചെയ്യുക. അത് കാണുമ്പോൾ ഒരു വിഷമം, മോശമല്ലേ സംഭവം? കാരണം കാര്യങ്ങൾ അറിയാതെ പോലുമാണ് ചിലരൊക്കെ ചുമ്മാ ഇതൊന്നും പ്രചരിപ്പിക്കുക. കാണുമ്പോൾ ഒരു വിഷമം തോന്നും, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്താ അവർ വന്നിട്ട് രണ്ട് പ്രമുഖ ബ്രാൻഡ് എന്ന് പറഞ്ഞപ്പം ബസ് ഫീൽഡിലുള്ളവർക്കെല്ലാം അറിയാം ഇത് ആരാ, ഏത് ബ്രാൻഡാണ്, ഏത് ബ്രാൻഡുകളാണ് ഈ
നിലവിൽ ഈ പിന്നെ ബംഗാൾ ഓട്ടം, വെസ്റ്റ് ബംഗാൾ ഓട്ടം, ഭായിമാരെ കൊണ്ടുള്ള ഓട്ടം കൺട്രോൾ ചെയ്യുന്നത് ഏത് വണ്ടിക്കാരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കേരളത്തിൽ നിന്നുള്ള. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പരിപാടികൾ, ഓരോരോ ഐറ്റംസ്. ഇപ്പോൾ ഏത് വണ്ടിക്കാർ ഉപ്പ് തിന്നും വെള്ളം കുടിക്കും, തെറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ആരിലും ഒരാളല്ലെങ്കിൽ ഒരാളായിരിക്കും മിസ്റ്റേക്ക് ചെയ്തേക്കുന്നത്, പക്ഷേ ചിലപ്പോൾ രണ്ട് പേരുടെയും പേര് പേര് വന്നേക്കാം, ഒന്നും പറയാൻ വരത്തില്ല. പക്ഷേങ്കിൽ അത് പുറത്തോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ, പുറത്ത് സംസാരിച്ച് വന്ന് കഴിഞ്ഞെന്നെ അതിനുവേണ്ടി സംസാരിക്കാൻ വന്നവരെ കുറ്റക്കാരാക്കുക എന്നുള്ള. ഇപ്പം അതുവേണ്ടി സംസാരിക്കാൻ വന്ന ഈ ഉൾജെറ്റിനെ കഞ്ചാവും പിന്നെ കാരനും, അല്ലെങ്കിൽ അതുപോലെ മോശപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ ബോധമില്ല നടക്കുന്ന പിള്ളേരായിട്ടൊക്കെ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. അതിൽ നിന്ന് ഇവരെന്ത് നേടുന്നു? അപ്പോൾ അവരോട് പുറത്ത് ലോകത്തോട് ഒരു കാര്യം അറിയിക്കാൻ വന്ന് അവരുടെ ഇവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല, പിന്നെന്തിനാ ഇവർ അവർക്കെതിരെ ഇങ്ങനെ തിരിയുന്നത്? അല്ലെ എന്നെ എന്നെ ഇങ്ങനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ? കാരണം നമ്മളെ എങ്ങനെയെങ്കിലും നാണം കെടുത്തി കുറേ കഴിയുമ്പോൾ നമ്മളിതിനെപ്പറ്റി മിണ്ടാതിരിക്കും. എന്നോട് ചോദിച്ച് നിനക്ക് നിന്റെ നീയുമായിട്ട് ബന്ധമുള്ള കച്ചവടമാണ്, പിന്നെ നീ എന്തിനാ എന്നെ തിരപെടുന്നതെന്ന് ചോദിക്കുന്നു. മനസ്സിലായി? ഇതൊക്കെയാ പരിപാടി. നമ്മളെന്നെ നമ്മൾ അതിനകത്ത് പോകുന്നുമില്ല, ഒരു കാര്യം ചോദിക്കാനും പോകുന്നില്ല, നിർത്തി. കാരണം നമ്മൾ ഗുണം ചെയ്യാനും പോകുന്നില്ല, ദോഷം ചെയ്യാനും പോകുന്നില്ല, ഇതിലും പറയുമ്പോഴാണല്ലോ വിഷയം.